ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നത്തെ തലേ ദിവസത്തെ നോമ്പ്തോറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ ബീഫ് വെച്ചിട്ടൊരു കുറുമ്പിയും പിന്നെ നെയ്ച്ചോറും കൂടി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇറച്ചിയൊന്ന് വേവിച്ചാൻ വേണ്ടിയിട്ട് കുരുമുളകും ലോ ഉപ്പും ഇട്ടുങ്ങാണ്ട് അങ്ങനെ കുക്കറിൽ വെച്ചിരിക്കുകയാണ് ഇതിനി അവിടെ കിടന്നൊരു ആറേഴ് വിസിൽ അടിച്ചണ വരെയാണ് വേവിച്ചാൽ മതി അപ്പോൾ നമുക്ക് പാകത്തിനാണ് വെന്ത് കിട്ടും പിന്നെ നമുക്ക് ഉള്ളിയും കേൾക്കാൻ ും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിലും കൂടി അടുപ്പിച്ചും അപ്പൊ നമുക്ക് നല്ല പാകത്തിനായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഓരോ ഇറച്ചിക്കായിട്ട് അതിൻ്റെതായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും വേവിന് പിന്നെ നമ്മൾ നമ്മളടുത്തായിട്ട് ഉണ്ടാക്കാൻ പോണത് നമ്മൾ ഫ്രൂട്ട് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വേഗം ഉണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഇത് നാർത്ത് ഉണ്ടാക്കാൻ കാരണം നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചു അപ്പോഴാണ് ഇത് തിന്നുമ്പോൾ നല്ലൊരു രസം ഒക്കെ നമുക്ക് ഉണ്ടാകുക അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നാർത്ത തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്താലല്ലേ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേ എല്ലാ പണിയൊന്നും ഒരുങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനതിന് വണ്ടിയിട്ട് ഒരു അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ പാൽ തിളക്കണേന് മുന്നേ ഒന്നാണ് തണുപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് പാൽ ഈ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് ആ കസ്റ്റേഡ് പൗഡർ ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തണുത്ത പാലിട്ടാൽ കട്ട കുത്തിയേക്കാരും നല്ല തിളച്ച പാൽ ഒന്നിച്ചിട്ടാലും തന്നെ നമുക്ക് കട്ട കുത്തിയാണേക്കാരും കിട്ടുക അപ്പോൾ ലേസനം എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് അതിലിട്ടാണ്ട് ഒന്നാണ് കലക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ കോൺഫ്ലവർ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആട്ടോ ഇട്ടിട്ട് കലക്കി എടുക്കുന്നത് അപ്പോൾ കുറേ നമ്മൾ കോൺഫ്ലവർ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രൂട്ട് സലാഡൊക്കെ പറ്റേ കട്ടായിട്ട് പോകും അപ്പോൾ നമുക്ക് കുറഞ്ഞ കഴിഞ്ഞ രീതിയിലാണ് വേണ്ടിയെന്നില്ലെങ്കിൽ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അതുതന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല കട്ടായിട്ട് തന്നെയാണ് കിട്ടുക പിന്നെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചെടുക്കുകയാണ് ചെയ്യുക പറ്റേ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് തീരെ ഉണ്ടാവില്ല നമ്മളൊരു അര ലിറ്റർ പാലല്ലേ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് നല്ലൊരു മഞ്ഞ കളറാണ് പൊടി കാണുമ്പോൾ നമുക്ക് വലിയ മഞ്ഞ എന്ന് തോന്നില്ല പക്ഷേ നമ്മൾ പാൽ ളക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു മഞ്ഞ കളറാണ് അപ്പൊ ഞാൻ ആ ഗ്ലാസിന് ചെറിയൊരു ഓട്ടം ഉണ്ട് ഇട്ടോ അപ്പോൾ ദീക്ക് മാറ്റിയതാണ് അപ്പോൾ നമ്മളെ പാല് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ദീക്ക് നമുക്ക് ഇനി ഒരു ആറേഴ് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ആറേഴ് ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ പിന്നെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ആറേഴ് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ പാലൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലോർ ഇളക്കിയാൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തിജ്ജ് മറ്റ കുറച്ച് വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട കുത്തും ഇന്നാൽ തന്നെ നമ്മൾ ഇതീക്ക് പാർന്നാൽ പെട്ടെന്ന് ഇത് നല്ലോണം കുറുകി കുറുകി വരും കേട്ടോ അപ്പോൾ ഒരു ഇത് പാർന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന്റെ ആ ഒരു കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച വരെ മാറണവരെ ഇളക്കി ഇളക്കിയിടിക്കുന്നുണ്ട് ഇനി നമുക്കിത് ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റാക്കാൻ ആ പാത്രത്തിൽ നിന്ന് വെച്ചിരുന്നാൽ പെട്ടെന്ന് പിന്നെ ഈ അതിൻ്റെ പാത്രം കൊണ്ട് വറ്റ കട്ടായിട്ട് പോകും അപ്പം ഇനി ഈ ഒരു പാത്രത്തേക്ക് മാറ്റി ഉണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലോണം തണുത്തിന് ശേഷമാണ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലവണ്ണം നമ്മളാ നോർമൽ ഇതിൽ ഇന്നിട്ട് തന്നെ അങ്ങനെ തണുത്ത് വരണം അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഈ ഒരു സാസ് ഇടുന്നുണ്ട് കേട്ടോ മോളിട്ട് ഇതിന് കാത്തിക്കുണ്ട് ഇവിടെ ഇച്ചും വണച്ചു വണം തന്നിട്ട് ഇപ്പം ഈ ഫ്രൂട്ട് സാലാഡ് ഉണ്ടാക്കിയാൽ മൂലമായിട്ട് ഫ്രൂട്ട്സിലാറെ തിന്ന ഈയൊരു ഇതും ഇത് മാത്രമേക്കാർ ഈ ഒരു പാലിൻ്റെ ഇത് മാത്രമേക്കാരം അപ്പോൾ അതൊന്നൊക്കെ ചൂടാറി വരുമ്പോഴത്തേനെ നമുക്ക് അയക്കുള്ള ഈ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇതിക്ക് ഉറുമാമ്പായം പിന്നെ കുറച്ച് പച്ചമുന്തിരിയും പിന്നെ ഒരു നേന്ത്രപ്പായം പിന്നെ ആപ്പിളും അതും കൂടിയാണ് എടുക്കുന്നത് മാങ്ങിയിട്ടോ മാങ്ങിയും കൂടി മാങ്ങ കുറച്ച് പൂളിയാണ് മധുരം കുറവാണ് അപ്പോൾ ഇതിക്ക് ഇടുമ്പോഴാണ് പിന്നെ അങ്ങനെ തിന്നോളൂ അല്ലേ അതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഞാൻ ഫാനിൻ്റെ തൊട്ട് കൊണ്ടുപോച്ചതും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചൂടാറിയിക്കുന്നത് അപ്പോൾ ഇതിക്ക് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് നമുക്ക് വേണമെങ്കിൽ വല്ല പിസ്ത ബദാംപരിപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പൊ അത് തണുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ മോൾട്ട് പിന്നെ വന്നു വെച്ചാണോ കുറച്ചും കൂടി തരുവോ കുറച്ചും കൂടി തരുമോ ചോദിച്ചാണ് ഓക്കെ താര ഫ്രൂട്ട്സ് വേണ്ടേ മറ്റേ മാത്രം മതി ഇനി നമ്മൾ നെയ്ച്ചോറ്റിക്ക് ഒരു സലാഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഉള്ളിയും പച്ചമുളകും സുറുക്കിയും ഉപ്പൊക്കെ ഇട്ടാണ് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ പച്ച ഉള്ളി തിന്നാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാദ്യേ തേങ്ങാച്ചോർക്കും നെയ്ച്ചോർക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തിന്നിരും കേട്ടോ ഇപ്പോഴല്ലേ തൈലച്ചാറൊക്കെ അധികം ഉണ്ടാക്കില്ല തുടങ്ങിയത് അതിന് മുന്നേക്കെ അങ്ങനെ തന്നെയാണ് കരിയായിട്ട് ഉണ്ടാക്കിയത് പിന്നെ അത് പച്ച ഉള്ളീന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളിതിൽ സുറുക്കിയും ഉപ്പൊക്കെ ഇട്ടാണ്ട് അതായതിൽ കടന്ന് കുറച്ചു നേരം എടുക്കുന്നത് എടുക്കണത് അച്ചാർ മതിയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ അച്ചാർ ഇടുന്നതും ഇതുപോലെ തന്നെ പച്ചക്കെ നമ്മൾ ഉള്ളി ഉള്ളിയല്ല നമ്മള് സുർക്കിയിലിട്ടിട്ട് തന്നെയല്ല തിന്നണതൊക്കെ അതുപോലെ തന്നെ അല്ല ഇപ്പം നമ്മൾ ഇതും തിന്നണത് എന്തായാലും അറിയില്ല തിന്നാൻ പറ്റില്ലേതൊന്നും ഞാനേതായാലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ നമുക്ക് നെയ്ച്ചോർക്കു വേണ്ടിയിട്ട് അപ്പോൾ അതും അവിടെ അയക്കണു അപ്പോൾ ഇനി നമ്മൾ കുറുമുണ്ടാക്കാനില്ലേ ഉള്ളിയും തേങ്ങും ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ചട്ടീടെ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് അതിൽ നമ്മൾ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ അത് പിന്നെ ചെറിയ രണ്ട് ഉരുളൊക്കെ തേങ്ങും കൊടുത്തങ്ങാണ്ട് അരിഞ്ഞുകാണ്ട് ഇതീക്ക് ഇട്ടിരിക്കുന്നത് ഇത് നല്ലവണ്ണം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിയൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വാട്ടിയിട്ട് പിന്നെ നമ്മൾ ഇറച്ചിക്ക് ഇട്ടു ഒന്നുകൂടിയും വേവിച്ചുട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വെജിറ്റബിളാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇറച്ചിക്ക് പകരം നമ്മൾ പട്ടാണി ഒന്ന് വേവിച്ച് വെച്ചാൽ മതി ഇങ്ങോട്ട് അതിൻ്റെ സ്ഥാനത്ത് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിളും കുറുമുണ്ടാക്കാനും സുഖമാണ് കേട്ടോ പിന്നെ നമ്മളതിക്ക് തേങ്ങാപ്പാൽ എടുക്കുകയാണ് അപ്പോൾ ഞാൻ തേങ്ങ നമ്മളെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് മുഴുവൻ തേങ്ങാപ്പാലും കിട്ടുമല്ലോ വെച്ചിട്ട് അപ്പോൾ നമ്മളങ്ങനെ തേങ്ങാപ്പാൽ എടുത്തുവെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ശരിക്കും നമ്മൾ ഒന്നാം പാൽ എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ പച്ചക്കറി ഒക്കെ ആണെങ്കിൽ അതൊക്കെ വേവിച്ചേണ്ടത് ഇങ്ങോട്ട് അവസാനമാണ് രണ്ടാം പാൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കുറുമേൻ്റെ രീതിയിൽ ഉണ്ടാകുക അതുപോലെ തന്നെ ചാറ് ഒന്ന് കുറുകി കിട്ടാൻ അണ്ടിപ്പരിപ്പ് വളത്തിലിട്ടിട്ട് അതും കൂടി അരച്ച് പറയുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ലട്ടോ ഞാനത് കുറച്ച് കുറുകി കിട്ടാൻ വേണ്ടിട്ട് ലൈസും കോൺഫ്ലോർ അലക്കാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കാനും അപ്പോൾ നമ്മൾ ഉള്ളിയും കേങ്ങൊക്കെ ഏകദേശം വാടിയിട്ട് അയ്യ് കരിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് ചെറുക്കി ഇഞ്ചി വെള്ളിയും പേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റല്ല ഒന്ന് കുത്തി ഇട്ടു കൊടുത്താൽ മതി അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടുക ഞാൻ പിന്നെ നമ്മളുടെ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ ക്യാരറ്റും ഉള്ളിയും തേങ്ങും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറിയൊരു എണ്ണക്കട ഉണ്ടാക്കാനായിട്ടോ എണ്ണക്കടിയല്ല ഒരു പലഹാര അധിക എണ്ണയിലൊന്നല്ല ഉണ്ടാക്കുന്നത് ഒരു ചെറിയ പലഹാരമാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടത് ഉണ്ടാക്കി ആക്കീട്ട് അപ്പോൾ ഇത്ര നമുക്ക് മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ ഒക്കെ നമുക്ക് വല്ല സമൂസിക്കൊക്കെ ഫില്ലിങ് കൂടി ആക്കാന്ന് വെച്ചിട്ടാണ് കുറച്ച് തോന്നെടുത്തത് എടുത്തത് അതിപ്പോൾ ഇത് ഉണ്ടാക്കുക അല്ലേ ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചി ഒക്കെ ഇവിടെ ഏകദേശം വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ നല്ല രണ്ട് ഇറച്ചിക്കണ്ട നോക്കിയാണ് എടുത്ത് വെക്കുകയാണ് കേട്ടോ നമുക്ക് എല്ലും ഇതൊന്നും ഇല്ലാത്ത വസ്ത്രം എന്നല്ലാത്ത നല്ല രണ്ട് കണ്ടെടുത്ത് വെക്കുകയാണ് ഇത് നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ല പലഹാരം ഉണ്ടാക്കാൻ അയക്കു വേണ്ടിയിട്ടാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ കുറെ ഒന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ ഇന്ന് ഒരു നാല് കണ്ട അങ്ങനെ നല്ലത് എടുത്ത് വെക്കുകയാണ് പിന്നെ ചാർക്ക് പറഞ്ഞാലും നമ്മളിപ്പോൾ ഞുള്ളിയും തേങ്ങ ഒക്കെ ഇടുന്നുണ്ടല്ലോ പിന്നെ തേങ്ങാപ്പാലൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് ഇപ്പം വണ്ടിയൊക്കെ അറിയാമല്ലോ കഷ്ണം തോന്ന വേണം എന്നൊന്നുമില്ലേനും അപ്പം നമ്മൾ ഉള്ളിയും കേങ്ങും ഒക്കെ വാട്ടിങ്ങാണ്ട് തീ കിട്ടിക്കണേ ഇനി ഒരൊറ്റ വിസിൽ ഇത് വെച്ചിട്ടൊന്ന് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ കേങ്ങൊന്നാണ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പം ഇനി നമ്മൾ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചെറിയ ഈ കുറുമയ്ക്കൊക്കെയാണ് ചെറിയ കുരുമുളക് ഒന്ന് ചതച്ചിടാണ് കേട്ടോ വേണ്ടിയത് എന്നാൽ പിന്നെ വല്ലാതെ അങ്ങോട്ട് ആ ഒരു കറി ഒന്നും ഇട്ട് കറുത്ത് വരില്ല നല്ല എരിവ് കിട്ടും ചെയ്യും ഈ ഫൈൻ ആയിട്ടുള്ള പൊടി ഇട്ടാൽ ചാറ് നല്ല കറുപ്പ് കളറാവും ചെയ്യും ഇന്നാലായിട്ട് എരി ഉണ്ടാവില്ല ആ ഒരു കോലത്തിലേക്കാരും അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ലേസം പൊടി ഇട്ടത് മടിച്ചിട്ട് ഇത് ചതച്ചെടുക്കാൻ മടിച്ചിട്ട് അപ്പോൾ പിന്നെ വെച്ച് തോന്നി കുറച്ച് എരി കുറവേക്കാരം അപ്പോൾ നമുക്ക് ലേശം എങ്ങനെ ഇടരുതാണ് കുറച്ചിങ്ങനെ ചതച്ചിങ്ങാനും കൂടി ഇട്ട് അപ്പോൾ ആ ഒരു ചതച്ച കുരുമുളകും കൂടി ഇട്ടിട്ടാണ് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ഇനി നമ്മൾ ആ ഉള്ളിയും കേങ്ങും വാട്ടി ആ ഒരു ചട്ടിയിൽ തന്നെ ഇട്ട് കാണാം കേട്ടോ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ആ ഒരു പലഹാരത്തിൽ ഉള്ളത് അപ്പോൾ ഇതൊന്ന് വാട്ടി എടുക്കട്ടെ അപ്പോൾ സാധാരണ നമ്മൾ ഉരുളൊക്കെ എങ്ങൊക്കെ പൊഴിങ്ങിടിക്കലാണല്ലേ സമൂസയ്ക്കും കടലേറ്റിക്കൊക്കെ ഇത് ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെയാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ആ ഒരു ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് കൊണ്ട് നമ്മളെ ഇറച്ചി എടുത്ത് വെച്ചത് ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കജ്ജോണ്ട് ഒന്ന് ഉള്ളിപ്പറിച്ചെടുത്താലും മതി പക്ഷെ ഇതിലാവുമ്പോൾ നമുക്ക് പാകത്തിനായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കിട്ടും ചെയ്യുമല്ലോ അത് ഇതിൽ ഇറക്കിങ്ങനെ ചെറുതായിട്ട് കടിച്ചാലേ ഉണ്ടാവും ചെയ്യും അപ്പോൾ ഇതിലിട്ട് ഒന്നൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ നമ്മളെ മസാലയ്ക്കൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് ഇതേക്കിലെ മാവും കൂടി ഒന്ന് ശരിയാക്കി ശരിയാക്കിയെടുക്കുക ഇതുണ്ടാക്കാൻ തന്നെ ഭയങ്കര എളുപ്പമാണ് നമുക്ക് കുഴച്ചെടുക്കണ്ട പരത്തി എടുക്കണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല കുറച്ച് മൈദപ്പൊടി എടുക്കുക ലേസം കുരുമുളക് ഇട്ടെടുക്കുക എടുക്കുക പിന്നെ ലേസം ഉപ്പുട്ടിട്ട് കുറച്ച് ശെ വെള്ളം പറഞ്ഞത് കൊണ്ട് ഒന്ന് കലക്കി എടുക്കുക നമ്മൾ ഈ മൈദ കൊണ്ട് ദോശ ഒക്കെ ഉണ്ടാക്കുക ആ ഒരു രീതിയിൽ ഒന്നിങ്ങി കലക്കെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ ഇത് കലക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മസാലക്കിട റെഡിയാക്കി കേട്ടോ ഉള്ളിയും കേങ്ങും കാറ്റൊക്കെ നല്ലവണ്ണം വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയേപ്പിൻ്റെ അലിയും മല്ലിച്ചപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ഇറച്ചി ഇതിൽക്ക് ഇട്ട് കാണ്ട് മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ട് കാണ്ട് നമ്മളെ മസാല ഇട റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ കാണാത്തത് എപ്പോഴും തന്നെയല്ലേ കാണിച്ചത് സമൂസി കാലും കടലേറ്റിക്കാലും ഒക്കെ നമ്മളൊരു മസാല ഉണ്ടാക്കാൻ അറിയുന്നത് ഇതുപോലെ തന്നെ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഉരുളക്കേങ്ങ ഉള്ളി ഇതൊക്കെ ഇട്ട് വെച്ചിലടിച്ചത് ഞാനിവിടെ മാറ്റിയാണ് നമുക്ക് നെയ്ചോറാക്കല്ല അത് ഈ കുക്കറിൽ തന്നെ ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കറി ഇതൊക്കെ ഈ ഒരു ചമ്പട്ടിക്ക് ആണ് മാറ്റിയിരിക്കുന്നത് ഇനി ഇതൊന്ന് തേങ്ങാപ്പാൽ പറഞ്ഞതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അപ്പം നമ്മളെ എന്താ പറയുക കുറുമ്പ് അവിടെ റെഡി റെഡിയായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നാലല്ല ഉള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മാത്രമാണെങ്കിൽ ഒന്നാം പാൽ വേവിച്ചെടുത്താൽ മതി പിന്നെ ലാസ്റ്റ് മാത്രം ഈ ഒരു രണ്ടാം പാൽ പറഞ്ഞു നിർത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഒക്കെ ഒന്ന് ചൊറ്റ പാലെടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് നീളത്തിലല്ല കുറുമണ്ടാലും ഒന്നിങ്ങനെ കുറുകിയ രീതിയിൽ തന്നെയുണ്ട് പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല കറി വേണം ഞാൻ ഇങ്ങനെ ആക്കിയത് നമ്മൾ നെയ്ച്ചോറ് വെച്ചാൽ ആ നെയ്ച്ചൂറ് തിന്നാരൊരു കറി നമുക്ക് ഹൗസ്യമുണ്ടല്ലോ അതുകൊണ്ട് ഇട്ടോ പിന്നെ കുറുകി വരാനാണ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് അരച്ച് പാരുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ഥാനത്ത് കുറച്ച് പോണഫ്ലോറ് ഇറക്കി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഒന്നിങ്ങനെ കുറുകി വരും ചെയ്യുമല്ലോ പിന്നെ ഞാൻ ആ കറിക്ക് ഒരു ലേശം മല്ലിച്ചപ്പും കൂടി ഇട്ടാണ്ട് അവിടെ അടിച്ചു ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാമല്ലത് കുക്കറ് ചെയ്യാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്നും ചൂടായി വരട്ടെ അപ്പോ നമുക്കില്ല സാധനങ്ങളൊക്കെ ഇതൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ ഒരു മൂന്നാല് ഏലക്കയും പട്ടയും ഗ്രാമ്പും ആണ് കേട്ടോ നമ്മൾ മസാലപ്പൊടി ഇടുന്നില്ല ബിരിയാണി മസാലയും നെയ്ച്ചോറ് മസാല ഒന്നും ഇടുന്നില്ല ഇതുപോലെ അത് മാത്രം ഇട്ടിട്ട് വെള്ള ചോറാക്കിയാണ്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ചോറ് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് പിന്നെ നെയ്യ് അവസാനം കുറച്ച് മാത്രം പറഞ്ഞു കൊടുക്കണുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ വേണ്ടേനും നമുക്ക് നല്ല രസത്തിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചോറുണ്ടാക്കിയാൽ ആരാ നല്ല മയം കിട്ടും അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളെ ഇലക്കിയും പട്ടിയും ഗ്രാമ്പും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതീക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഒരു ഉള്ളിയാണ് ഇട്ട് എടുത്തു ഒരു വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് ഇട്ടിട്ട് കൂടി വാട്ടി എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അധികം നമ്മളധികം വാട്ടിയെടുക്കണമൊന്നുമില്ല ഒന്നാണ് മോപ്പിച്ചെടുക്കണുള്ളൂ പിന്നെ നമ്മൾ അരി അളന്ന് വെച്ചിട്ടുണ്ട് അപ്പം അക്കുള്ള വെള്ളം കൂടി ഒന്നാണ് പറഞ്ഞു കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു അരി വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ വേവും കാര്യങ്ങളും എന്താണെന്ന് അറിയില്ല പിന്നെ കുക്കറിൽ നൈ ചോറ് വയ്ക്കുമ്പോൾ അധികം നമ്മൾ ഇറക്കി വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ചോറ് എന്നും വേറിലാണ് അപ്പോൾ ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ വെള്ളം എടുക്കുന്നത് മൂന്ന് ഗ്ലാസ് അരി എടുക്കുന്നത് അപ്പോൾ ഇനി ആറ് ഗ്ലാസ്സാണ് ശരിക്കും നമ്മൾ വെള്ളം പറഞ്ഞത് പക്ഷേ ഞാൻ ആറ് ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിക്കാണ് കേട്ടോ വെള്ളം എടുക്കുന്നത് അപ്പോൾ അതും അയ്ക്ക് പാറന്നു കൊടുക്കുന്നത് പിന്നെ അയക്കാവശ്യത്തിൻ്റെ ഇപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതീക്ക് കുറച്ചധികം ക്യാരറ്റ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ക്യാരറ്റ് ഇനി ഒരു കണ്ടാട വെച്ചല്ല അതാ ബാക്കിയായി കടക്കുന്ന വെച്ചിട്ട് ഇല്ലെന്ന് മൊത്തം അരിഞ്ഞാണ്ടാണ് ഇട്ടുകയാണ് പിന്നെ നമ്മൾ ഈ ഉള്ളി പൊരിച്ചിടുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടണില്ല കേട്ടോ പിന്നെ ഇത് വേവിച്ചിട്ട് ഇനി നെയ്യും കൂടി ഇടും അത്രേ നമ്മൾ ചെയ്യണുള്ളൂ എന്നാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചോറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് തിരിച്ച് കത്തിച്ചാണ് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ലേസം എണ്ണയും പറഞ്ഞിരിക്കുന്നത് ചോറിൻ്റെ വള്ളത്തിക്ക് ഞാൻ ഏസം സുർക്കിയും കൂടി ഇട്ടിച്ച് കൊടുക്കണ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങാനീര് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താലും മതി അപ്പോൾ ഞാൻ ചട്ടിക്ക് നമ്മൾ നാളത്തെ കരക്കി വെച്ച മാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഏസം ടൈറ്റ് ആണ് ഒന്നും കൂടി അയഞ്ഞ രീതിയിലാണ് കേട്ടോ നമുക്ക് മാവ് വാണ്ടിയത് ഇനി ഇത് ഒന്നിടവ ഒന്നിടവ ആ ഒരു പച്ചക്കളർ മേലിൽ നിന്ന് പോട്ടെ അപ്പോൾ ഇതിന് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കെകി വെച്ച അരി ഇട്ട് ഇനി നമുക്കിത് ഒന്നിട്ടിളക്കിയിട്ട് അടച്ചുവെച്ച് കണ്ടിട്ട് ഫസ്റ്റ് ഒരു വിസിൽ വരും രണ്ടാമത്തെ പിന്നെ തിരേശം തിജ്ജ് കുറച്ച് വച്ചിട്ട് രണ്ടാമത്തെ വിസിൽ വന്നിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത് ഓഫാക്കുക രണ്ടാമത്തെ വിസിനും കൂടി വന്നാൽ നല്ലോണം വേഗം അപ്പോൾ വിസിൽ വരുന്നതിനെ തൊട്ട് മുൻപായിട്ട് തിജ്ജട ഓഫാക്കി വെക്കുകയാണ് ചെയ്യുക ഒരു വിസിലടിച്ചും രണ്ടാമത്തെ വിസിൽ വരുന്നതിനെ തൊട്ട് മുൻപായിട്ട് തിജ്ജ് ഓഫ് ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ എന്തിട്ട് പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കിയാല് നമുക്ക് നല്ല പാകത്തിനായിട്ട് വന്നിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മൈദന്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് മൊത്തത്തിൽ പരത്തിയാണ്ടല്ല ഇട്ട് കൊടുക്കുന്നത് ഒരു സൈഡ് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇനി മറ്റേ ഭാഗം മസാല ഇല്ലാത്ത ഭാഗം ഈ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുകയാണ് കട്ടില്ലാതെ പറഞ്ഞാലാണിത് മടക്കാൻ സുഖം അത് ഇനി പൊട്ടും ചെയ്യട്ടോ അപ്പം ഇനി നമുക്ക് ആ ഭാഗത്ത് കുറച്ചും കൂടി നമുക്ക് മാവ് പാർന്ന് കൊടുക്കാം അതൊന്നും ഇങ്ങോട്ട് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാം മസാല അങ്ങനെ സൈഡിലേക്ക് വല്ലാതെ ഇട്ടുകൊടുക്കണ്ട അങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇട്ടു കൊടുത്തിട്ട് ഇവർന്ന് അങ്ങോട്ടും മറിച്ചുകൊടുക്കുക ഇനി ഈ മാത്രം നമ്മള് മാവ് പാർന്നിട്ട് വീണ്ടും മസാല ഇടും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടെടുക്കും അങ്ങനെ ഒരു മൂന്നാല് ലെയറ് നമ്മുടെ അടുത്ത് എത്രത്തോളം മാവും എത്രത്തോളം മസാല ഉണ്ടായതിനനുസരിച്ച് നമുക്ക് തിരിച്ചിടാൻ പറ്റിയ രീതിക്ക് ഒരു മൂന്നാല് ലെയർ ആക്കിയിട്ട് തിരിച്ചും മറിച്ചൊന്ന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവസാനം ഇതിൽ എല്ലാതും മറിച്ചിട്ടെടുത്തിട്ട് രണ്ട് ഭാഗം തിരിച്ചും മറിച്ചു ഇട്ടിട്ട് രേസെണ്ണ പറഞ്ഞാണ്ട് ഒന്നും ഇങ്ങോട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ അപ്പം ഇതിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലയും മാവൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാം ഞാൻ കുറച്ച് മസാല അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മാവ് കജിനോടത്തോളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഓരോന്നോരോന്നും ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഓരോരോ പത്രങ്ങൾ കഴുകാണ്ടാവും അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കഴുകി വെക്കലാണ് ഒന്ന് കഴിഞ്ഞാൽ അതിന് വരുന്ന പാത്രങ്ങൾ കഴുകിവയ്ക്കും ഉണ്ടാക്കും അതിന് വരുന്ന പാത്രങ്ങൾ കഴുകി വെക്കും അല്ലെങ്കിൽ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അവന്തിന് തിണ്ട് മൊത്തം നിറഞ്ഞിക്കൂട്ടോ എല്ലാ സാധനവും ഉണ്ടാക്കി കഴും അപ്പത്തിന് മൊത്തം മോറാനും ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ചോറിൻ്റെ പ്രഷറൊക്കെ പറ്റി തുറന്നുകാണ്ട് ഇതീക്ക് ലേസ് നെയ്യ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ സൂര്യൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയാണ്ട് ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ ഈ ഒരു കുക്കറിലായത് കൊണ്ട് തന്നെ അത് ഇളക്കിടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഇതിക്ക് മാറ്റാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇളക്കാൻ കുറച്ച് സുഖം അപ്പോൾ ഇത് ഒന്നും തൊടാതെ നല്ല ഉസറായിട്ടുള്ള ചോറായിട്ടുണ്ട് തന്നെ വന്നിരിക്കണ ഇതിൽക്ക് ശരിക്കും കൂട്ടാൻ്റെ ആവശ്യം കൂടില്ല അങ്ങനെ രസം ഉണ്ടായിട്ട് തിന്നാൻ നമ്മൾ ആദ്യം തന്നെ നെയ്യ് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ആ ചൂരും ചോയൊക്കെ പോകും നേരെ മറിച്ച് ഈ ഒരു സമയത്താണ് പറഞ്ഞു കൊടുക്കണ വെച്ചാൽ ഒക്കെ ഉണ്ടാവും ചെയ്യും ചോറൊക്കെ വന്നിട്ട് ഞാൻ അപ്പുറത്ത് പോയി കുറച്ചു നേരം വർത്തമാനം പറയാൻ നിന്നിട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ ആരയ്ക്കുന്ന സമയം പിന്നെ വേഗം വന്നാണ്ട് ഫ്രൂട്ട്സ് ഇതൊക്കെ വെട്ടി വെക്കുകയാണ് അപ്പൊ വത്തൊക്കെ കൊടുന്ന് ഉണ്ടായിനും അപ്പൊ അതൊന്ന് വെട്ടിയിരിക്കുകയാണ് അപ്പൊ ഞമ്മളെ ഫ്രൂട്ട് സലാഡ് ഒക്കെ ഉണ്ട് നമ്മള് ഫ്രിഡ്ജിലും കൂടി വെച്ചപ്പത്തിന് അത്യാവശ്യം നല്ല കട്ട് അയക്കുന്നുണ്ടോ അപ്പോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒന്നയച്ചാൽ മതി ഞാൻ ഏതായാലും കോരി തിന്നാന്നുള്ള രീതിക്ക് ഈ ഒരു രീതിക്ക് തന്നെ അങ്ങനെ വളമ്പി എടുത്ത് പിന്നെ നമ്മളെ നെയ്ച്ചോറും വിളമ്പിയൊക്കെയാണ് ഒക്കെയാണ് വെച്ചാൽ കഴിഞ്ഞാൽ ആർക്കും എന്താ വണ്ടി വെച്ചെടുത്ത് തിന്നാലോ മറ്റേത് ഇങ്ങനെ ആ വണ്ടി ഇത് വണ്ടിന്ന് പറയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പലഹാരം അത് നല്ലോണം ചൂടാറിയിക്കണം അപ്പോൾ അതൊന്ന് ഒന്ന് കട്ട് ചെയ്താണ് വെക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് തിന്നാൻ സുഖമാണല്ലോ വണ്ടികൾക്ക് ചെറിയ ചെറിയ കണ്ടങ്ങൾ അങ്ങനെ എടുത്താൽ മതിയല്ലോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് തിന്നാനായിട്ട് അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചു വെച്ചിട്ടുള്ള രീതിക്ക് ബാങ്ക് കൊടുത്തു ഇന്ന് പിന്നെ നമ്മൾ നമ്മളെന്തായാലും നമ്മളെ സുന്നത്തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാരക്കയും കാരക്ക ലൈത്തപ്പായവും പച്ചവെള്ളം കൂടിയാണ് കേട്ടോ ജ്യൂസ് ഒന്നും അടിച്ചിട്ടില്ല കാരണം ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ ജ്യൂസ് അടിച്ചിട്ടില്ല ഒക്കെ പാടാവുമ്പോൾ പിന്നെ ബാക്കിയായി കിടക്കിയേക്കാരം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടോ പിന്നെ നമ്മളെ റെസിപ്പികളൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചുകൊണ്ടിയും അപ്പം ഇനി ഇൻഷാ അല്ലാ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസലാ വലൈക്കും